നമസ്തേ. കൈകളിലെ വിരലുകൾ തമ്മിലുള്ള അകലം എല്ലാവരിലും ഒരുപോലെയല്ല. വിരലുകളുടെ നീളത്തിലും രൂപത്തിലും വിരലുകൾ തമ്മിലുള്ള അകലത്തിലുമെല്ലാം വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ, വ്യക്തിത്വം, ഭാഗ്യം, നിർഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൃത്യമായ വിവരം നൽകാൻ വിരലുകൾ തമ്മിലുള്ള അകലം നോക്കിയാൽ മതിയെന്നാണ് ഹസ്തരേഖാശാസ്ത്രത്തിൽ പറയുന്നത്. വിരലുകൾക്കിടയിൽ ഒരേ അളവിൽ കൂടുതൽ അകലമുള്ളവർ ധൈര്യശാലികളും സ്വാതന്ത്ര്യമോഹികളുമായിരിക്കും. സ്ഥിരോത്സാഹികളായ ഇക്കൂട്ടർ സദാ കർമ്മനിരതരായിരിക്കും. നടുവിരലും മോതിരവിരലും തമ്മിൽ വലിയ അകലമില്ലാത്തവർ ശ്രദ്ധാപൂർവം കാര്യങ്ങളെ സമീപിക്കേണ്ടവരാണ്. വലിയ വൈഷമ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഇക്കൂട്ടർക്ക് കഴിയുമെങ്കിലും ഒത്തുതീർപ്പിലെത്താൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഇക്കൂട്ടരെ അലട്ടാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ ആലോചിച്ച് യുക്തിസഹമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. നടുവിരലിനും മോതിരവിരലിനും ഇടയിൽ അകലം കൂടുതലുള്ളവർ അശാന്തമായ മനസ്സിന് ഉടമകളായിരിക്കും. മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കാകുലരായിരിക്കുകയില്ല ഇക്കൂട്ടർ. മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ കാര്യങ്ങളെ സമീപിക്കുന്ന ഇവർ അവസാന നിമിഷത്തിലാകും തീരുമാനങ്ങളിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇവർ വിട്ടുകളയാനും സാധ്യതയുണ്ട്. നടുവിരലും ചൂണ്ടുവിരലും തമ്മിൽ വലിയ അകലമുള്ളവർ സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാൻ വിമുഖത കാണിക്കുന്ന ഇവർ തന്നിഷ്ടക്കാരും ദുർവാശിക്കാരുമായിരിക്കും. മോതിരവിരലിനും ചെറുവിരലിനുമിടയിൽ അകലം കൂടുതലുള്ളവർ തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും മറ്റുള്ളവരുടെ ഇടപെടലുകളെ ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും. കൈപ്പത്തി നിവർത്തി പിടിക്കുമ്പോൾ വിരലുകൾ തമ്മിൽ അകലമില്ലാത്തവർ ശ്രദ്ധാലുക്കളായിരിക്കും. കാര്യങ്ങളിൽ ചിന്തിച്ചു തീരുമാനം കൈക്കൊള്ളുന്ന ഇവർ യാഥാസ്ഥിതിക മനോഭാവം വെച്ചു പുലർത്തുന്നവരും പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരുമായിരിക്കും. സ്വാർത്ഥമതികളായ ഇക്കൂട്ടർ ദുർവാശിക്കാരും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കും. വിരലുകൾക്കിടയിൽ അകലം കുറവും മാർദ്ധവമേറിയ വിരലുകളുമാണെങ്കിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ. സമൂഹത്തിൽ പ്രൗഢമായ സ്ഥാനം കൈയാളാൻ ഇവർക്ക് സാധിക്കും. വിരലുകൾക്കിടയിൽ വലിയ അകലമുള്ളവർ അത്യാഗ്രഹികളും ധൈര്യശാലികളുമായിരിക്കും. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇക്കൂട്ടർക്ക് വലിയ വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹൃദയരേഖ ചൂണ്ടുവിരലിനോ നടുവിരലിനോ കുറുകെയാണോ പോകുന്നതെങ്കിൽ ധനപരമായി ഇവർക്ക് യാതൊരു മുന്നേറ്റവും ഉണ്ടാകാനിടയില്ല. ചൂണ്ടുവിരലും നടുവിരലും തമ്മിൽ വലിയ അകലമുള്ളവർ സ്വതന്ത്ര ചിന്താഗതിക്കാരും കാര്യങ്ങളെ വളരെ ഗൗരവമായി സമീപിക്കുന്നവരുമായിരിക്കും. ധീരരും ആത്മബോധവും ഉള്ളവരുമായ ഇക്കൂട്ടർ മറ്റുള്ളവരുടെ വാക്കുകളെ ബഹുമാനിക്കുകയും മുഖവിലക്കെടുക്കുകയും ചെയ്യും. മോതിരവിരലും നടുവിരലും തമ്മിൽ അകലം കുറവാണെങ്കിൽ ഇത്തരക്കാർക്ക് തൊഴിൽപരമായി മുന്നേറാൻ കഴിയുമെങ്കിലും പ്രണയബന്ധത്തിൽ വീഴ്ച സംഭവിക്കാനിടയുണ്ട്. മോതിരവിരലും നടുവിരലും തമ്മിൽ അകലം കൂടുതലുള്ളവർ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും. ഭാവിയെ കരുതി ഒന്നും കരുതി വയ്ക്കാത്ത ഇവർ അശ്രദ്ധ കൂടുതലുള്ളവരുമായിരിക്കും. ഇത്തരക്കാർ വിവാഹേതര ബന്ധത്തിൽപ്പെടാനും പങ്കാളിയുമായി സ്വരചേർച്ച ഇല്ലാതെ ഇരിക്കാനും സാധ്യതയുണ്ട്. ചെറുവിരലും മോതിരവിരലും തമ്മിൽ അകലം കൂടുതലുള്ളവർക്ക് ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം വളരെ കുറവായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് ഇവർക്ക് സഹായം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യേണ്ടതായി വരും. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായി ഇക്കൂട്ടർ മറ്റുള്ളവരെ കേൾക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ അകലം കൂടുതലുള്ളവർ വിശാല ഹൃദയരും ദയാലുക്കളുമായിരിക്കും. അകലം വളരെ കുറവുള്ളവർ ഇടുങ്ങിയ ചിന്താഗതിക്കാരും മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരുമായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.